ഹലോ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ ബേസ് വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്ലാക്ക് ലേഡിനെ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ചാർട്ടിൽ. അപ്പോൾ ഈ ബ്ലാക്ക് ലേഡിനെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗൂഗിളിൽ നിന്ന് പിക്ചർ എടുത്തിട്ട് ആ പിക്ചർ ബ്ലാക്ക് ചാർട്ടിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തതാണ്. അപ്പം ഇതുപോലത്തെ ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് ലേഡിൻ്റെ കറക്റ്റ് ഇതായിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബേസിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതായത് ഞാനിത് ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ താഴ്ഭാഗം കുറച്ച് കൂടുതലുള്ളത് കൊണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ബേസ് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വാങ്ങിയത് ഒന്ന് നീറ്റാക്കി എടുത്തത് മാത്രമേ ഉള്ളൂ. ഇത് അമ്മൂസിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച കേക്കിൻ്റെ ബേസാട്ടോ. അപ്പോൾ ആ ബേസിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഗ്ലൂ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ അതേ നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി കേട്ടോ, ആ ഹെയറിൻ്റെ ഭാഗം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതിയാവും. ഫെവിക്കോളാണ് ഒട്ടിക്കാനായിട്ട് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തതായി വേണ്ടതെന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പറാണ്. പല കളറിലെ ടിഷ്യൂ പേപ്പേഴ്സ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് പിങ്ക് കളേഴ്സാണ്. അപ്പോൾ ഈ പിങ്ക് കളറ് ഞാൻ ഇതുപോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തേക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഫോൾഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതേ ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യുക. നമുക്ക് ചെറിയ പീസസ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതേ ഇങ്ങനെ ദേ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം പീസസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരേ സമയത്ത്. അപ്പോൾ ദേ ഇത് കണ്ടോ, അതേ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കും. നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ചെറുതായിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ. അതേ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേയധികം ടിഷ്യൂ പേപ്പേഴ്സ് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 5-6 എണ്ണമായിരുന്നു കട്ട് ചെയ്ത്. ഇതേ കണ്ട് ഇത്രയധികം പീസസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്ലൂ വെച്ച് നമുക്കതിൻ്റെ ലേഡിയുടെ ഫ്രോക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു പെൻസിലിൻ്റെ നിബ് യൂസ് ചെയ്ത് ഗ്ലൂവിൽ മുക്കി ഇതേ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അല്ല, ആ പെൻസിലോടുകൂടി തന്നെ നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗ്ലൂവിൽ ഒന്ന് ഡിപ്പ് ചെയ്തു, അതിനുശേഷം ദേ ഇതുപോലെ നമുക്ക് ആ ഫ്രോക്കിൻ്റെ താഴ്ഭാഗം ഒന്ന് ചെയ്തെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ആദ്യം കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നൂല. പക്ഷേ അവസാനത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്കിത് മൊത്തം ഇതുപോലെ ഓരോന്നെടുത്ത് ഒട്ടിച്ചെടുക്കാം. ഈ സിലൈ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ബ്ലാക്ക് ഭാഗം എന്തിനാണ് ഞാനത് കട്ട് ചെയ്യാതെ വെച്ചതെന്നറിയാവോ? ഈ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് കട്ട് ചെയ്യാതെ തന്നെ വെച്ചത്. അപ്പോൾ താഴത്തെ ഭാഗം വരെയും നമുക്കത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. വളരെ സിമ്പിളല്ലേ? ടിഷ്യൂ പേപ്പറിലെടുക്കുക, ഗ്ലൂവിൽ ചെയ്ത് ഇതേപോലെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ആ ഒരു ഫ്ലെയർ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് ഗ്ലൂവിൽ മുക്കി മുക്കി അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാതെ വലിയ പാടൊന്നുമില്ല. താഴത്തോട്ടുള്ള ബ്ലാക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു സ്കെച്ച് പെന്നുകൊണ്ട് ആ ഫ്രോക്കിൻ്റെ ആ ഒരു രീതി ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി. അതായത് ഞാൻ ഇങ്ങോട്ടും കൂടെ നീക്കി വെക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും തോന്നി. അപ്പോൾ അങ്ങനെയായിട്ട് കംപ്ലീറ്റ് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ചെയ്തെടുക്കാവേ. ഇതേ കണ്ടോ, കംപ്ലീറ്റ് ആയില്ലേ. ഇനി നമുക്ക് വേണ്ടത് ഞാനൊരു കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് മോളുടെ മാലയുടെ മുത്താട്ടോ. അപ്പോൾ അതെടുത്തിട്ടാണ് തലയിൽ ബോ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മാലയായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ വീക്ക് തന്നെ വെച്ച് മാലയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം, ഈ ടിഷ്യൂ പേപ്പർ എല്ലാം കൂടെ വെച്ച് നമ്മൾ ഉടുപ്പിൻ്റെ പൊക്ക ഭാഗം തൊട്ട് വെക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇങ്ങനെ വെച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത്. അതാണ് ഞാൻ പൊക്കത്തുനിന്ന് തുടങ്ങാതിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വോൾ ഡെക്കറ്, ഈസി അല്ലേ? അപ്പോൾ ഞാൻ ആ ലേഡിയുടെ കൈ വരുന്ന ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ബട്ടർഫ്ലൈയിനെ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈയോ ഇപ്പോൾ ഹേർട്ടിൻ്റെ ഷേപ്പോ എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യാം. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കാരണം ഡബിൾ ടേപ്പ് ഉപയോഗിച്ച് നമ്മുടെ വോളിൽ നമുക്ക് വെക്കുകയോ അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ചാരി വെക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ നമ്മുടെ ട്രൈ പിക്സും ഒക്കെ ഒന്ന് അയച്ചു തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റിൽ ദെൻ ടേക്ക് കെയർ.